സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മൾ തിരുവല്ലയിൽ വെച്ച് നടന്ന ഡി സി ബുക്സിൻ്റെ ഒരു ബുക്ക് ഫെയർ പങ്കെടുക്കുകയുണ്ടായി. അപ്പോൾ അതിൽ നമ്മൾ അവർക്ക് രണ്ട് കാറ്റഗറി ഓഫ് ബുക്സ് ഉണ്ടായിരുന്നു. ഒന്ന് 50% ഡിസ്കൗണ്ട്, പിന്നെ ഒരു ജനറൽ കാറ്റഗറി. അപ്പോൾ 50% ഡിസ്കൗണ്ടിൽ ഞാൻ വാങ്ങിച്ച പുസ്തകങ്ങളാണ് നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഞാൻ 3 പുസ്തകങ്ങളാണ് വാങ്ങിച്ചത്. ആ 3 പുസ്തകങ്ങൾ നിങ്ങളെ ഞാനിന്ന് പരിചയപ്പെടുന്നു. അപ്പോൾ ആദ്യമായിട്ട് മലയാളം പുസ്തകങ്ങൾ തന്നെ ആട്ട്, ഒരു ഇംഗ്ലീഷ് ബുക്കും 2 മലയാളം ബുക്കുമാണ്. പക്ഷേ മലയാള ബുക്ക് 2 ആണെങ്കിലും 2 മലയാളത്തിലാണെങ്കിലും പക്ഷേ വിദേശ രാജ്യങ്ങളിലുള്ള പുസ്തകങ്ങളാണ്, 2 ട്രാൻസ്ലേഷൻസ് ആണ്. അപ്പോൾ ആദ്യത്തേതെന്ന് പറഞ്ഞാൽ ബെൻഹാർഡ് സ്ലിങ്ക് എഴുതിയ റീഡർ എന്ന് പറയുന്ന നോവലാണ്. അപ്പോൾ റീഡർ എന്ന് പറയുന്ന നോവലാണ് ബെൻഹാർഡ് സ്ലിങ്കിൻ്റെ മികച്ച സിനിമയ്ക്കുള്ള 4 ഗോൾഡൻ ഗ്ലോബ് നോമിനേഷൻ നേടിയ ചലച്ചിത്രത്തിന് ആധാരമായ നോവൽ. അപ്പോൾ ഈ റീഡർ എന്നുള്ള ബുക്ക് ബുക്ക് ഈ നോവൽ സിനിമയായിട്ടുണ്ട്. ഇത് എഴുതിയത് ബെൻഹാർഡ് സ്ലിങ്ക് എന്ന് പറയുന്ന വ്യക്തിയാണ്. അപ്പം വേർത്താൻ ചെന്നിരിക്കുന്നത് ഡെന്നിസ് ജോസഫ്. ഇതെന്ന് പറഞ്ഞ ട്രാൻസ്ലേഷനാണ്. അപ്പം ഇതിൻ്റെ ബ്ലർബ് ഞാൻ വായിക്കാം. ഞാൻ മെയിനായിട്ട് ഇത് വാങ്ങിച്ചതിൻ്റെ കാര്യം റീഡർ എന്നെഴുതിയിരിക്കുന്നുണ്ട്. റീഡർ എന്ന് പറഞ്ഞാൽ വായനക്കാരെന്നല്ലേ. അപ്പോൾ അതാണ് എന്നെ ശരിക്കും ഇത് 50% ഡിസ്കൗണ്ട് ആണുണ്ട് പ്ലസ് റീഡർ. അപ്പോൾ ഞാൻ വെച്ചു വായനക്കാരൻ. അപ്പോൾ വായനക്കാരനെ പറ്റി എന്താണ് നോവൽ, വായനക്കാരെ പറ്റി എന്താണ് പറയുന്നുള്ള ഒരാകാംക്ഷ, എന്താണ് വായനയെ പറ്റി ഇത് ഈ ബുക്കിൽ പറയുന്നതെന്നുള്ള ആകാംക്ഷ. അപ്പോൾ നമ്മൾ ഞാൻ പുസ്തകത്തിൻ്റെ ബ്ലർബ് വായിക്കാം. സ്കൂളിൽ നിന്നും വീട്ടിലേക്ക് മടങ്ങുന്ന വഴിയിൽ അസുഖം ബാധിച്ച് വീഴുന്ന മൈക്കിൾ ബർഗ് എന്ന 15-വയസ്സുകാരനെ ഇരട്ടിപ്രായമുള്ള ഹന്ന രക്ഷിക്കുന്നു. താമസിക്കാതെ അവൾ അവൻ്റെ കാമുകിയാകുന്നു. അവൾ തൻ്റെ കാമം കൊണ്ട് അവനെ മോഹിപ്പിച്ചെങ്കിലും വിചിത്രമായ നിശബ്ദത കൊണ്ട് കുഴക്കി. എന്നിട്ട് അവൾ നിഗൂഢമായ അപ്രത്യക്ഷയാകുന്നു. മൈക്കിൾ പിന്നീട് അവളെ കാണുമ്പോൾ അവൾ ഭീകരമായൊരു കുറ്റത്തിൻ്റെ പേരിൽ വിചാരണ നേരിടുന്ന തടവുകാരിയും അവനൊരു നിയമവിദ്യാർത്ഥിയുമാണ്. വിചാരണയ്ക്കിടെ അവൾ സ്വയം ന്യായീകരിക്കുവാൻ വിസമ്മതിക്കുന്നത് കാണുമ്പോൾ തൻ്റെ പൂർവ്വകാമുകി കൊലപാതകത്തേക്കാൾ ലജ്ജാകരമെന്ന് അവൾ കരുതുന്നതെന്നൊരു രഹസ്യം സൂക്ഷിക്കുകയാണെന്ന് മൈക്കിൾ സാവകാശം മനസ്സിലാകുന്നു. വ്യാമോഹിപ്പിക്കുന്ന രതിയുടെയും വായനക്കാരിൽ ഉണർത്തുന്ന നീതിബോധത്തിൻ്റെയും പേരിൽ വാഴ്ത്തപ്പെടുന്ന ഈ ജർമ്മൻ നോവൽ, ജർമ്മനാണ് കേട്ടോ, ജർമ്മൻ നോവൽ, വേട്ടയാടപ്പെടുന്ന യുദ്ധാനന്തര ജർമ്മനിയുടെ പശ്ചാത്തലത്തിൽ ചുരുൾ നിവരുന്ന പ്രണയത്തിൻ്റെയും രഹസ്യത്തിൻ്റെയും ഭീതിയുടെയും അനുകമ്പയുടെയും കഥയാണ്. അപ്പോൾ ബേസിക്കലി പോസ്റ്റ് വാർ, അതായത് രണ്ടാം വേൾഡ് വാറിന് ശേഷം നടന്ന ഒരു കഥയായിട്ടാണ് ഇത് വരുന്നത്. ഇത് എനിക്ക് തോന്നുന്നത് റീഡർ എന്ന് പറയുന്നത് വായനക്കാരനല്ല, അത് സ്കൂളിൽ റീഡർ എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ഒരു പൊസിഷൻ ഉണ്ട്. അതായത് നമ്മൾ ടീച്ചർ എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനത്തെ എന്തോ ഒരു സ്കൂളിലെ ഒരു അധ്യാപിക എന്ന രീതിയിലാണ് റീഡർ എന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമ്മൾ ഞാനങ്ങനെ കേട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ റീഡർ എന്ന് പറയുന്നത് എന്തായാലും ഞാനിത് കണ്ടപ്പോൾ പെട്ടെന്ന് ഇത് റീഡർ എന്നാണ്. അപ്പോൾ ഞാൻ വായനക്കാരൻ, ആ കൊള്ളാം, വായനയെപ്പറ്റി എന്തോ പറയുന്ന പുസ്തകമാണ് എന്ന് പറഞ്ഞിട്ടാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഇതിനകത്ത് ജർമ്മനിയിലാണല്ലോ വേൾഡ് വാർ ടു, ഹിറ്റ്ലറിൻ്റെയൊക്കെ. അപ്പോൾ വേൾഡ് വാർ ടുവിന് ശേഷം നടക്കുന്ന ഒരു കഥയായിട്ട് അവതരിപ്പിച്ചിരിക്കുകയാണ്. അപ്പം നീതിബോധം, പിന്നെ വ്യാമോഹിപ്പിക്കുന്ന രതി, അതെന്ത് രീതിയാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. മോഹിപ്പിക്കുന്ന രതി എന്ന് പറഞ്ഞാൽ നമുക്ക് ആ കൊള്ളാം, ആരോ ഇതിപ്പോൾ വ്യാമോഹിപ്പിക്കുന്ന രതി, അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. എങ്കിലും നമുക്ക് വളരെ കൊച്ചു പുസ്തകമാണ്, ചെറിയൊരു ബുക്കാണ്. അപ്പോൾ പിന്നെ നോക്കാം, വായിച്ചു നോക്കാം എന്താ സംഭവം. അടുത്ത ബുക്ക് കറുപ്പ്, വെൽഷ് കഥകൾ. ഈ വെൽഷ് എന്ന് പറയുന്നത് എന്താണെന്ന് എനിക്ക് അറിയില്ല, പക്ഷേ വേറൊരു ലാംഗ്വേജ്, എന്തായാലും ഇംഗ്ലീഷ് അല്ല. അപ്പോൾ ഇംഗ്ലീഷ് അല്ലാത്തൊരു ലാംഗ്വേജിൽ നിന്ന് ട്രാൻസ്ലേറ്റ് ആയിട്ടുള്ള ചെറുകഥകളാണ് ഇത്. അപ്പോൾ വെൽഷ് കഥകൾ, കറുപ്പെന്നാണ്, കറുപ്പെന്ന് പറഞ്ഞാൽ അതിലെ ഒരു കഥയുടെ പേരായിരിക്കും. അപ്പോൾ അതുകൊണ്ട് എഴുതപ്പെട്ടിട്ടുള്ളത് പല പല ആൾക്കാരാണ് കേട്ടോ. വെൽഷ് എന്ന് പറയുന്ന ഭാഷ എഴുതപ്പെട്ടിട്ടുള്ള പല ഓതേഴ്സിൻ്റെ സമാഹരണം, എഴുതിയിട്ടുള്ള മികച്ച കഥകളുടെ ഒരു സമാഹരണം വെൽഷ് ഭാഷയിൽ. അപ്പം വെൽഷ് എന്ന് പറയുന്നത് ഏത് രാജ്യത്തെ ഭാഷയാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. പക്ഷേ എങ്കിലും ഞാനിത് ആദ്യം കണ്ടപ്പോൾ വെൽഷ് എന്ന് കണ്ടപ്പോൾ തന്നെ ഇംഗ്ലീഷല്ല, അപ്പോൾ ഇംഗ്ലീഷാണല്ലോ നമ്മൾ ഇംഗ്ലീഷ്, ഇപ്പോൾ ജർമ്മനി, അപ്പോൾ വ്യത്യസ്തമായ കാര്യങ്ങൾ വായിക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനിത് ചൂസ് ചെയ്തതാണ്. പ്രതിഭാധനരായ സാഹിത്യകാരന്മാർ സമ്പുഷ്ടമായ വെൽഷ് രചനാ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്ത കഥകളുടെ സമാഹാരം. പ്രമേയം കൊണ്ടും ആഖ്യാന ശൈലി കൊണ്ടും പുതുമകൾ നിറഞ്ഞ കഥകളാണ് ഈ സമാഹാരത്തിലുള്ളത്. മലയാളി വായനക്കാർക്ക് ഇന്നേ വരെ അപരിചിതമായ ലോകത്തിലേക്കുള്ള വാതിൽ തുറക്കുന്ന കൃതി. ജോളി വർഗീസാണ് വിവർത്തനം ചെയ്തിട്ടുള്ളത്. ചെറുകഥകളുടെ സമാഹാരമാണ്. ഓരോ ചെറുകഥയും ഓരോ എന്താ പറയുന്നത് ഓരോ റൈറ്റേഴ്സ് ഓരോ റൈറ്റ് വെൽഷിലെ വെൽഷ് ഭാഷയിലുള്ള ഓരോ റൈറ്റേഴ്സിൻ്റെ ഓരോ കഥ വെച്ച് വ്യത്യസ്തരായ സാഹിത്യകാരന്മാരുടെ കഥകൾ, അതായത് ഇത് ഞാനത് മൊത്തം എത്ര കഥയുണ്ടെന്ന് ഞാൻ പറയാം. അത് 1, 2, 3, 4, 5, 6, 7, 8, 9, 10 കഥയുണ്ട്. 10
വ്യത്യസ്തരായ എഴുത്തുകാരുടെ പത്ത് കഥകൾ. അടുത്തത് ദ പെയിൽ കിങ് ദ ഓദർ ഓഫ് ഇൻഫൻറ്റ് ജസ്റ്റ് ദ ഫോർ ഡേവിഡ് ഫോസ്റ്റർ വാലിസ്. ഡേവിഡ് ഫോസ്റ്റർ വാലിസ് എന്ന് പറയുന്ന മഹാനായ ഒരു എഴുത്തുകാരൻ. അദ്ദേഹം മരിച്ചുപോയി. പക്ഷെ മഹാന്മാരിൽ മഹാന്മാർ എന്ന് അറിയപ്പെടുന്ന 21-ാം നൂറ്റാണ്ടിലെ ഏറ്റവും മികച്ച അമേരിക്കൻ എഴുത്തുകാരൻ എന്നറിയപ്പെടുന്ന ഡേവിഡ് ഫോസ്റ്റർ വാലിസ് എന്ന് പറഞ്ഞാൽ ദസ്തേവ്സ്കി പോലെയാണ്. അതായത് ചില ആൾക്കാരങ്ങ് മരിക്കും ഡേവിഡ് ഫോസ്റ്റർ വാലസ് എന്ന് പറഞ്ഞാൽ. ഡേവിഡ് ഫോസ്റ്റർ വാലസിന് വേണ്ടി മാത്രമായിട്ടൊരു ഒരു ഹൈപ്പും ഒരു കൾട്ട് ഫോളോയിങ്ങും ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഡേവിഡ് ഫോസ്റ്റർ വാലസിൻ്റെ ഇൻഫിനൈറ്റ് ജസ്റ്റ് എന്ന് പറയുന്ന ലോക പ്രശസ്തമായിട്ടുള്ള കൃതിയുണ്ട്, ഇൻഫിനൈറ്റ് ജസ്റ്റ്. അതെൻ്റെ കയ്യിലുണ്ട്, ഞാൻ വായിക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ട ബുക്കാണ്. കാര്യം എന്ന് വെച്ചാൽ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ലാംഗ്വേജും ഭയങ്കര ടഫ് ബുക്കുമാണ്. അങ്ങനെ ഞാൻ വായന നിർത്തി വെച്ചു. എൻ്റെ ഞാൻ നിർത്തി ഇനിയും വല്ല ഈ ബുക്ക് വായിക്കാൻ വേണ്ടി വല്ല ഇംഗ്ലീഷ് കോഴ്സ് എടുത്ത് ഇംഗ്ലീഷ് പഠിച്ചതിന് ശേഷം വായിക്കാൻ പറ്റൂ. കാരണം അത്രമാത്രം ടഫായിട്ടൊരു ബുക്കാണ് ഇൻഫിനിറ്റ് ജസ്റ്റ്. അപ്പോൾ എന്തായാലും ഈ എനിക്ക് ഡേവിഡ് ഫോസ്റ്റർ വാലസിനെ ആൾറെഡി അറിയാം. അപ്പോൾ ഞാനിത് 50% ഡിസ്കൗണ്ട് ബുക്ക് കിട്ടിയുകൊണ്ട് വാങ്ങിച്ചു വെച്ചതേ ഉള്ളൂ. ഇപ്പോഴും ഇത് വായിക്കാനുള്ള സാധ്യത, കാരണം ആ ഇൻഫിനിറ്റ് ജസ്റ്റ് എനിക്ക് വായിക്കാൻ പറ്റില്ല. എനിക്കൊന്ന് ഇൻഫിനിറ്റ് ജസ്റ്റ് എഴുതിയതിന് ശേഷം ഇതേ മരിക്കും മരണത്തിന് മുമ്പ് എഴുതിയ ബുക്കാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് ശരിക്കും വലിയൊരു ബുക്കാവേണ്ടതായിരുന്നു. പക്ഷേ പുള്ളി മരിച്ചതുകൊണ്ട് ചെറിയ ബുക്കായി പോയതാണെന്നാണ് എൻ്റെ അറിവ്. എനിക്കങ്ങനെയാണ് എൻ്റെ പ്രാഥമിക അറിവ്, കൃത്യമായിട്ട് അറിയില്ല. പക്ഷേ എങ്കിലും ഡേവിഡ് ഫോസ്റ്റർ വാലസ് ആൾറെഡി ഭയങ്കര ഫേമസ് ആയിട്ട് റൈറ്ററാണ്, ഭയങ്കര ആൾക്ക് കൾട്ട് ഫോളോയിങ് ഉള്ള ആളാണ്. അപ്പം പുള്ളിയുടെ ഇൻഫിനിറ്റ് ജസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡബിൾ കൾട്ട് ഫോളോയിങ് ഉള്ള ഒരു ബുക്കാണ്. ഇത്രയും കൾട്ട് ഫോളോയിങ് ഉള്ള ബുക്കുകളെ കൊണ്ടുവന്നെന്ന് എനിക്ക് സംശയമാണ്. കാരണം അങ്ങനത്തെ ഒരു വ്യത്യസ്തം വെച്ചാൽ ദർ ഈസ് ഓൺലി ലവ് ഹേറ്റ് എന്നുള്ളത് ചില ആൾക്കാർക്ക് കണ്ടെടുത്താൽ കണ്ടുകൂടാ, ഭൂരിഭാഗം ആൾക്കാർക്ക്. പക്ഷേ അതേസമയം ഒരു ചെറിയ ഗ്രൂപ്പിന് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു റൈറ്ററാണ്. അതാണ് കൾട്ട് എന്ന് പറയുന്നത്, കൾട്ട് ഫോളോയിങ് ഉള്ള റൈറ്ററാണ് ഡേവിഡ് ഫോസ്റ്റർ വാലസ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആൾറെഡി എനിക്ക് ഈ പേര് ആൾറെഡി അറിയാം. ഇതിൻ്റെ ഇൻഫിനിറ്റ് ഇരിപ്പുണ്ട്, ഞാൻ വായിക്കുകയും അത് ഭയങ്കര ടഫ് ലാംഗ്വേജ് ആണെന്ന് എനിക്ക് വായിക്കാൻ പറ്റില്ല. ഇത്രയും ടഫായിട്ടൊക്കെ ഇംഗ്ലീഷ് എഴുതാമെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. അങ്ങനെ വായിക്കാൻ പറ്റാതെ ഞാനൊരു 200 പേജ് വായിച്ച് നിർത്തി. കാരണം 1000 പേജാണ് ബുക്ക്, 1200 പേജാണ് ബുക്ക്. 200 പേജ് വായിച്ചപ്പോൾ തന്നെ എനിക്ക് ഒന്നും മനസ്സിലായില്ല. ഞാൻ ഇംഗ്ലീഷ് ആണെന്നറിയാം, പക്ഷേ എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അത്രയും ടഫ് ലാംഗ്വേജാണ്. ഇൻഫിനിറ്റ് ജസ്റ്റിനെ പറ്റിയാണ് പറഞ്ഞത്. അപ്പോൾ ഇത് പെയിൽ കിങ്ങും അദ്ദേഹത്തിൻ്റെ ഒരു നോവലാണ്, അതായത് ആകെ ഒരു നോവൽ എഴുതിയുള്ളൂ ഇൻഫിനിറ്റ് ജസ്റ്റ്. ഇത് പുള്ളിയുടെ അപൂർണമായ നോവലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, എൻ്റെ പ്രാഥമിക അറിവ്. ഇത് കൂടാതെ അദ്ദേഹം പെട്ടെന്ന് മരിച്ചുപോയി. അതിൽ വിലപിക്കുന്ന ഒരുപാട് ആൾക്കാരെ എനിക്ക് ഞാൻ കണ്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ യൂട്യൂബിലൊക്കെ ഈ ഇംഗ്ലീഷിൽ ഉള്ള ആൾക്കാർ, ഇംഗ്ലീഷ് ബുക്ക് ട്യൂബേഴ്സിലൊക്കെ അദ്ദേഹം നേരത്തെ മരിച്ചു പോകും എന്നൊക്കെ പറഞ്ഞ് വിലപിക്കുന്ന ആൾക്കാരുണ്ട്. കാരണം വെച്ചാൽ അദ്ദേഹത്തിന് ആകെ ഒരു നോവൽ എഴുതാൻ പറ്റുള്ളൂ ഇൻഫിനിറ്റ് ജസ്റ്റ്. അതിനുശേഷം ഇത് പെയിൽ കിങ് ഒരു നോവലാണ്, പക്ഷേ അത് എന്താ പറഞ്ഞത്, അത് അപൂർണമാണ്. പിന്നെ അതല്ലാതെ അദ്ദേഹം എഴുതിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഒരു ഷോർട്ട് സ്റ്റോറി കളക്ഷനും ഒരു നോൺ ഫിക്ഷൻ എസ്സേ കളക്ഷനുമാണ്. അതും ഇത് ലോബ്സ്റ്റർ എന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു ഇതുണ്ട്, പിന്നെ ഒരു ബുക്കുണ്ട്. അങ്ങനെ മൊത്തം 4 ബുക്കേ പുള്ളി ആകെ എഴുതിയിട്ടുള്ളൂ. പക്ഷേ ഈ 4 ബുക്ക് പുള്ളി ആകെ ഒരു നോവൽ മതി പുള്ളി ടോപ്പിലെത്താനെന്ന് തെളിയിച്ച ഒരു റൈറ്ററാണ്. അപ്പോൾ വളരെ എങ്ങായിട്ടുള്ള പുള്ളി 44-ാമത്തെ വയസ്സിൽ അങ്ങനെ മരിക്കുന്നത്. അപ്പോൾ പുള്ളി ആദ്യം ഈ പുള്ളിയുടെ ഇൻഫിനിറ്റ് ജസ്റ്റ് എന്ന് പറയുന്ന ലോക പ്രശസ്തമായ നോവൽ പുള്ളി 28-ാമത്തെ വയസ്സിൽ അങ്ങനെ എഴുതി പൂർത്തിയാക്കുകയും എന്തോ ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ കൊച്ചായിട്ടിരിക്കുമ്പോൾ തന്നെ ഭയങ്കര ജീനിയസ് ആയിട്ടുള്ള ഒരാളായതുകൊണ്ട് എല്ലാവർക്കും ഈ യുവജനങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു റൈറ്ററാണ്. പിന്നെ അത് പിന്നെ എന്താ പറയുക, ഒരു സ്റ്റേജിൽ അങ്ങനെ ഇഷ്ടപ്പെടുന്നതാണോ എന്ന് എനിക്കറിയില്ല. അതായത് ഇപ്പോൾ നമ്മുടെ ലൈഫിൽ നമ്മൾ യൂത്ത് ആയിരിക്കുമ്പോൾ നമുക്ക് കുറച്ച് ആൾക്കാരായിരിക്കും നമ്മുടെ ഐക്കൺ, പിന്നെ കുറച്ചും കൂടി പ്രായമാകുമ്പോൾ വേറെ കുറച്ച് ആൾക്കാർ. അങ്ങനെ എൻ്റെയൊക്കെ പ്രായത്തിലുള്ള ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു റൈറ്ററാണ് ഡേവിഡ് ഫോസ്റ്റർ വാലസ്. അപ്പോൾ ഇത് കണ്ടുകൊണ്ട് ഞാൻ എടുത്തു വെച്ചാണ് ഇത്. ഇൻഫിനിറ്റ് ജസ്റ്റ് വായിക്കാൻ ഇനിയിപ്പോൾ ഒരു 10 വർഷം കഴിഞ്ഞാൽ ഇൻഫിനിറ്റ് ജസ്റ്റ് വായിക്കാൻ പറ്റൂ. 10 വർഷമല്ല, എനിക്ക് ഇംഗ്ലീഷ് പഠിച്ചിട്ട് ഞാനിനി ഇംഗ്ലീഷ് പഠിച്ചിട്ട് വേണം അതൊക്കെ വായിക്കാൻ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതും വായന നടക്കൂ എങ്കിലും ഞാൻ ഇപ്പോൾ ഡേവിഡ് ഫോസ്റ്റർ വാലസ് കണ്ടുകൊണ്ട് നമുക്ക് ചുമ്മാ ഡിസ്പ്ലേ ആയിട്ടൊക്കെ വെക്കാം, അങ്ങനെ ഇത് നടക്കൂ. കാരണം വായന നടക്കുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ എന്തായാലും ഇതാണ് വാങ്ങിച്ചത്, 3 ബുക്കിൽ 3-ാമത്തെ ബുക്ക്. അപ്പോൾ ഇത് 3 എനിക്ക് 50% ഡിസ്കൗണ്ടിലാണ് കിട്ടിയത്. അങ്ങനെ ഈ വീഡിയോ കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. അപ്പോൾ നിങ്ങളും പുസ്തകങ്ങളൊക്കെ വായിക്കുക.